Hello friends, welcome back to my channel Incredible Gaming. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇന്നും വന്നിട്ടുണ്ട്. അതെ ഗൈസ്, നമ്മൾ എന്നും വീഡിയോ ഇടും, പക്ഷേ ഇന്ന് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ല. അതിൻ്റെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു തകർപ്പൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു മോഡ് വീഡിയോ ആണ്, മൈൻക്രാഫ്റ്റിലെ ഒരു മോഡാണ് ഗൈസ് ഇത്. ഈ മോഡിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ മോഡിൻ്റെ പേരാണ് ബേബി മോഡ്. യെസ് ഗൈസ്, മൈൻക്രാഫ്റ്റ് ബട്ട് ഇറ്റ്സ് ഫോർ ബേബീസ്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും വെള്ളത്തിൽ ചാടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു തനിയൊരു ബോട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എനിക്ക് ഇവിടെ ഒരു എഫക്റ്റ് ഉണ്ട്, കാണിച്ചു തരാം ഞാൻ. ഓ, ഇതിലങ്ങനെ വരൂലല്ലേ, ഞാൻ വിളിച്ച് ജാവ എഡിഷൻ പോലെ വരുമായിരിക്കും. എന്താ ഇവിടെ സൈഡിൽ കാണാം, ഫയർ പ്രൊട്ടക്ഷനും പിന്നെ എന്തോ ഒരു വേറെ എന്തോ ഒരു എഫക്റ്റും ഉണ്ട്. അതൊക്കെയാണ് ഗൈസ്, നമുക്കപ്പം വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്കൊരു മരം പൊളിച്ച് തുടങ്ങാം. അതിനു പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനലിൽ പുതിയതായിട്ടാണ് വരുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് മരം പൊട്ടിച്ച് തുടങ്ങാം. നല്ല അത്യാവശ്യം നല്ലൊരു മോഡാണ് ഗൈസ്, നമുക്കെല്ലാം ഈസിയാകും. നമുക്ക് പറ്റുമെങ്കിൽ ഇതിൽ സ്പീഡ് റൺ ചെയ്യാം, പറ്റുമെന്ന് നോക്കാം. പ്ലാങ്ക്സ് ആക്കണം, കുറേ പ്ലാങ്ക്സ് ആക്കണം. പിന്നെ കുറച്ച് സ്റ്റിക്സ്, ഇത് വെള്ളത്തിൽ ചാടുമ്പോൾ ബോട്ട് കിട്ടുന്ന കാര്യം എനിക്ക് നോക്കണം. ഒരാക്സ് യാ കണ്ട ഗൈസ്, ഇതാണ് ബേബി മോഡിൻ്റെ പ്രത്യേകത. പെട്ടെന്ന് തന്നെ എൻചാൻ്റ് ആയത് കണ്ട, ഇത് ഏത് എൻചാൻമെൻ്റാണ്? എൻ്റെ എഫിഷ്യൻസി 5, ഫോർച്യൂൺ 3, ഷാർപ്പ്നെസ് 5, ബെൻഡിങ് എല്ലാം ഉണ്ട് ഗൈസ്. മരം മുറിച്ച് നോക്കാം നമുക്ക്. എൻ്റെ അടിപൊളിയാണ് ഗൈസ് ഈ മോഡ് കണ്ട. നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് പിക്കാക്സ് നോക്കാം. പിക്കട്ടില്ലേ, കൈ പിടിക്കുന്ന ടൈമിൽ പെട്ടെന്ന് അതെ എൻചാൻ്റ്. ഓ, എഫിഷ്യൻസി 5, മെൻഡിങ് 1, ഫോർച്യൂൺ 3, അൺബ്രേക്കിംഗ് 3. എത്ര ഇതാണ് ഗൈസ് ഉള്ളത്. ഇതെന്താണ്, അതൊക്കെ എന്തോ ഒരു ഇതാണ്. നമുക്ക് ആ ഷേപ്പിന് പോയി അടിച്ച് നോക്കാം. ഷാർപ്പ്നെസ് 5 ഉള്ളതല്ലേ, ഒറ്റയടിക്ക് ചാവോ നോക്കാം ഗൈസ്. സെറ്റ് റെഡി. എൻ്റെ അമ്മ ഗൈസ്, വൺ ഷോട്ട്. ഓ മേൻ, അതിൻ്റെ അമ്മയെ ഞാൻ കൊന്നു ഗൈസ്. സോറി ഗൈസ്, ഐ എം സോറി. അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് കുറേ മൈൻ ചെയ്യണം. ഞാൻ ഇപ്പോൾ കാണിച്ചത് ഈ വെള്ളത്തിലൊരു ചാടുമ്പോൾ എനിക്കൊരു ബോട്ട് കിട്ടും. നോക്കി ഓൾറെഡി 1, 2, 3 സ്റ്റാർട്ട്. എവിടെ ബോട്ട്? അവിടെ കണ്ടോ ഗൈസ്, ഗോഡ് ഗോഡ് മൈൻക്രാഫ്റ്റ് ഗോഡാണ് പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് സ്വിം ഇൻ വാട്ടർ, ഹീസ് എ ബോട്ട് ഇൻസ്റ്റിഗേറ്റ്. കണ്ട ഗൈസ്, നമ്മളൊരു മന്ത്രി പൊട്ടന്മാരെ പോലെയാണ് കരുതിയിരിക്കുന്നത്, നമുക്ക് നീന്താനൊന്നും അറിയില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ബോട്ട് ഒരു സാധാ ബോട്ട് ഗൈസ്, വെള്ളത്തിൽ ഏത് വെള്ളത്തിലിറങ്ങി നമുക്ക് കിട്ടും. എനിക്കിതിൻ്റെ ഒരു ആവശ്യമില്ല, ഇത് കളയാം. അത് എന്തിനാണ് ബോട്ട്? നമുക്കിനി കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോവാം. നമ്മളെ ഇത് എന്തോ എൻചാൻ്റ്മെൻ്റ് എല്ലാം ചെയ്ത് നമ്മുടെ പിക്കാക്സ്, വുഡൻ പിക്കാക്സ് കൊണ്ടാണ് നമ്മൾ സ്റ്റോൺ മൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വെള്ളം വഴി നമുക്ക് കയറാം, ഇവിടെ കുറേ സ്റ്റോൺ ഉണ്ട്. അയ്യോ യെസ്, നമ്മളെ അങ്ങനെ മുകളിലെത്തിയിരിക്കുകയാണ്. നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാം. സ്റ്റോൺ എടുക്കാം നമുക്ക്, കണ്ടേ എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്, അടിപൊളിയാണ്, അടിപൊളിയാണ്. 40 ഇതെന്താണ് ഗൈസ്? സ്റ്റോൺ മൈൻ ചെയ്യുമ്പം ഡയമണ്ട്, ലാപ്പിസ്, 6 അയൺ, 2 ഡ്രസ്റ്റോൺ, 2 നെതറൈറ്റ് ഇംഗട്ട്, 3 ഗോൾഡ്,
ആറ് കോൾ. യെസ് ഗൈസ്, നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യുമ്പം പ്രഷ്യസ് ആയിട്ടുള്ള തിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതും ഈ ബേബി മോഡിൻ്റെ ഒരു ഭാഗമാണ് ഗൈസ്. നമ്മുടെ ഫുള്ള് എളുപ്പമായി തരും. ഇപ്പം തന്നെ നമുക്കൊരു പിക്കാക്സിൻ്റെതായി നമുക്ക് ഒരു ഡയമണ്ട് പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. വുഡനിൽ നിന്ന് നേരെ ഡയമണ്ട് പിക്കാക്സിലോട്ടാണ് നമുക്ക് ചെയ്യാം. യെസ് ഗൈസ്, കേട്ടോ സിമ്പിളാണ് കേട്ടോ. ഒരു ഇത് കണ്ട നമുക്കൊക്കെ വുഡൻ പിക്കാക്സ് കണ്ട അതും ചേൻ്റായി. എന്താണ് ഗൈസ് ഇത് കണ്ട തൊടുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോവാണ്. നമ്മളെ ഇതിന് എത്ര എൻചാൻമെൻ്റ് ഉണ്ട്? അൺബ്രേക്കിംഗ് 3, ഫോർച്യൂൺ 3, എഫിഷ്യൻസി 5, മെൻഡിങ് 1. കണ്ട ഗൈസ്, ഇനി ഇത് പൊളിക്കുകയാണെങ്കിൽ അതാ കണ്ട 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 ഗൈസ്, അയണൊക്കെ ചുമ്മാ കയറുകയാണ്. അയണ് റെഡ് സ്റ്റോൺ എല്ലാം ഇതാ കണ്ട 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 ഗൈസ് കണ്ട തൊടുമ്പോൾ അങ്ങ് പൊട്ടി 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 പോവുകയാണ്. കണ്ട ഗൈസ്, 10 അയൺ, കുറച്ച് ഒരു ആർമർ, 4 നെതറൈറ്റ് ഇങ്കട്ട് വിക്കാറ്. നമ്മൾ നേരെ നെതറൈറ്റ് ഇതിലോട്ട് പോവും. പോവാം പോവാം പൊട്ടിക്കാം. 16 അയണാണ് ഗൈസ്. നമുക്കൊരു ആർമർ റിങ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ഒരു ഹെൽമെറ്റ്, ഒരു ഇത് അത് പറ്റില്ലേ, ഒരു അയൺ ആക്സ്, താങ്ക് യു, ഒരു ബൂട്ട്, ഗോൾഡൻ ബൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പ്ലസ് ഗോൾഡൻ ഹെൽമെറ്റ്, പക്ഷേ ഗോൾഡൻ ലെഗിൻസ്. നമ്മുടെ ഗോൾഡൻ ഹെൽമെറ്റ് ഇതാ എൻചാൻ്റായി. എന്താണെന്ന് എനിക്കറിയില്ല. എൻറ്റോയ്സ് നമുക്കെടുത്തിട്ടാം. നമ്മളെ കൈ പിടിക്കണ എന്തെങ്കിലും എൻചാൻ്റാണ്. നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് എഴുതിട്ടാൽ അത് കണ്ട കണ്ട ഗൈസ് കണ്ട 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 ഗൈസ്. നമ്മൾ അടിപൊളിയായി. അയ്യോ രാത്രിയായല്ലോ. കണ്ട ഗൈസ്, നമ്മൾ അയണാക്സൊക്കെ ചുമ്മാ എൻചാൻ്റാവുകയാണ്. നമ്മൾ പേടിക്കണ എന്തിനാണ് ഗൈസ്? നമ്മൾ ഇത്ര പവർഫുൾ അല്ലേ. ഇതാ ഒറ്റയടിക്ക് പെയ്പിക്കല്ലാ ചാവും. നമുക്ക് എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ട്. കാണിച്ചുതരാം. അവിടെ നില്ലടാ നില്ലടാ. കണ്ട ഗൈസ്, ഒറ്റടി. എന്താണ് ഒന്നിനെ കൊന്നപ്പം വേറൊരെണ്ണം ചത്തു. എന്നിട്ട് മറ്റേത് ഒരു കൊച്ചിനെയും തന്നിട്ട് ചത്തു. ഓ നല്ലൊരു മൗണ്ടൈൻ ആണ്. നമുക്കൊരു വില്ലേജ് വഴി ഒരു എക്സ്പിയെ കിട്ടിയിട്ടുള്ള. ഇവിടെ ലാമയൊക്കെ ഉണ്ട്. നമുക്ക് ഓടാം. ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. നമ്മൾ സ്പീഡ് റൺ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഓടിപ്പോവാം ഓടിപ്പോവാം. വില്ലേജ് വില്ലേജ് വില്ലേജ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. യുനിറ്റമോ വിച്ചി വിച്ചൊക്കെ ഉണ്ട്. ആ ചത്തെ നമുക്ക് വെള്ളത്തിലോട്ട് ചാടാം. യെസ് യാ ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് കയറി പോവാം. ലാഗുണ്ട് നല്ല രീതിയിൽ. പ്ലെയിൻസ് ബയോം കണ്ടു. വില്ലേജ് കാണണേ. എൻ്റെ അമ്മ ഗൈസ്, ലാഗ് ലാഗ് ലാഗ്. ആ ഒരു ലാഗ് ഇത്തിരി കുറഞ്ഞ. അവിടെ എന്തോ ഒരു ലാഗിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. നമുക്ക് പോവാം. ഓടാം ഗൈസ്. നമ്മുടെ ആർമറിൽ എന്തൊക്കെ എൻജോയ്മെൻ്റ് ഉണ്ട്? വെദർ ഫോളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കൊള്ളാം. ഒരു ഇലക്ട്രിയും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് പറക്കായിരുന്നു. എന്താണ് എന്താണ് എൻ്റെ ഇവിടെ നിറച്ച് സോംബി വില്ലേജേഴ്സ് ആണല്ലോ. ക്രീപ്പർ എല്ലാം ചത്ത് ഗൈസ്. നമ്മൾ മിക്കവാറും ചാവും. ഓടാം ഓടാം ഓടിപ്പോവാം. സ്പീഡ് കിട്ടുന്നില്ല. എന്താണ്, ഞാൻ സ്പ്രിൻ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ആ നമുക്ക് ഓടിപ്പോവാം ഗൈസ്, ഓടിപ്പോവാം. നെതറിൽ എൻ്റർ ചെയ്താൽ മാത്രം മതി ഗൈസ്, പറ്റുമെങ്കിൽ. നമ്മൾ ലെറ്റ്സ് പ്ലേ വീടെല്ലാം അതേപോലെ ഉണ്ട് ഗൈസ്. അത് നമ്മൾ കളിക്കുന്നതാണ്. ഇന്നൊരു വെറൈറ്റിക്ക് ഇതാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്താണെന്ന് ചെയ്യണം ഗൈസ്. എനിക്ക് സ്പീഡ് റൺ ചെയ്യാനേ അറിയില്ല. ഒരു ലാവ പൂൾ കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് മതിയാവും. ആർമറും എല്ലാം ഉണ്ട്.
ഇനി എന്താണ് ചെയ്യേണ്ടത് ഗൈസ്? ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കണം അല്ലേ? അതിനൊരു ലാവ പൂള് വേണം. സ്റ്റോൺ മൈൻ ചെയ്താൽ നമുക്കിത് കിട്ടുമോ? ഒബ്സീഡിയൻ കിട്ടുമോ ഈ ബേബി മോഡിൽ? എനിക്കറിയില്ല. നമുക്ക് കയറിപ്പോയി നോക്കാം. ചത്ത് 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 ചത്തവല്ലേ കണ്ടോ ഗൈസ്? നമ്മൾ അത്രയും പൊക്കത്ത് നിന്നിട്ട് നമ്മളൊരു ആർട്ടാണ്. ഇത് രാത്രി ആയതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് ഇത്രയും ഒരു ലാഗ്. അപ്പം ഞാൻ വില്ലേജൊക്കെ കണ്ട് പിടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ ഗൈസ്, നമ്മൾ ഇത്ര നേരം വന്നിട്ടും ഇവിടെ ഒന്നും ഒരു സാധനം പോലും കണ്ടില്ല ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റ് ദൈവം തന്ന ബോട്ട് വെച്ചിട്ട് നമുക്ക് തുഴഞ്ഞു പോകാമെന്ന് ഈ വെള്ളത്തിൽ കൂടെ. ഒരു വില്ലേജ് പോലും കണ്ടില്ല ഗൈസ്. ഒന്ന് മിക്കവാറും സ്പീഡ് റൺ ചെയ്യാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. ഒരു ലാവ പൂളെങ്കിലും മതിയായിരുന്നു, സീ നോക്കി എടുത്താൽ മതിയായിരുന്നു ഗൈസ്. നമുക്ക് പോവാം. രാവിലെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാ എവിടെയെങ്കിലും എത്തിയിട്ട് കാണിക്കുക ഗൈസ്, ഇല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടിപ്പോകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു ഐലൻഡിലെത്തി ചേർന്നിട്ടുണ്ട് എൻ്റെ അമ്മ ഗൈസ്. എനിക്ക് ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ലാവ പൂൾ കണ്ടുപിടിച്ചേ പറ്റൂ. എനിക്കൊരു ഐഡിയ ഉണ്ട്, നമുക്ക് ഈ മരം പൊട്ടിക്കാം. എന്നിട്ട് ഇത് പ്ലാങ്ക്സ് ആക്കണം ഗൈസ്, ഫുൾ പ്ലാങ്ക്സ് ആക്കണം. ഇതെടുത്ത് വയ്ക്കണം, ഇതെടുത്ത് വയ്ക്കണം. എന്നിട്ട് സ്ലാബ്സ് ആക്കണം. എന്നിട്ടൊരു കമ്പോസ്റ്റർ ഉണ്ടാക്കണം. എന്നിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയായിരിക്കും ഈ ട്രിക്ക്. മൈൻക്രാഫ്റ്റിൽ തന്നെ ഒരു മോഡും കേറ്റാതെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റേ ആണ് ഗൈസ് ഇത്. രണ്ട് ബ്ലോക്ക് കുഴിക്കണം. രണ്ട് ബ്ലോക്കാണ് കുഴിക്കാം. എന്നിട്ട് ഇവിടെ വയ്ക്കണം ഇത്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ചാടണം. ഇത് ജാവ എഡിഷനിൽ മാത്രമാണോ അതേ ഇനി ഇതിലും പറ്റുമോന്ന് എനിക്കറിയില്ല. ഒന്നും നടക്കുന്നില്ലല്ലോ, ഇതിനകത്ത് ഇറങ്ങാൻ പറ്റില്ലേ? ഇല്ലെന്നാണ് ഗൈസ് തോന്നുന്നത്. ജാവ എഡിഷനിൽ മാത്രമേ ഇനി വർക്കാവുള്ളൂ എന്ന് എനിക്കറിയില്ല. നമുക്ക് താഴോട്ട് നേരെ ഡിഗ് ഡൗൺ ചെയ്യുകയാണ് നമ്മളുടെ ഒരു വഴി. അപ്പോൾ ഏതെങ്കിലും കേവിൽ വീഴാതിരിക്കില്ലല്ലോ. വീണല്ലോ നമ്മളൊരു സ്പോണറിൻ്റെ അടുത്തായിട്ടാണ് സ്പോണായത്. ഒരു സ്പോണറിൻ്റെ അടുത്തായിട്ട് നമ്മൾ വന്നെത്തിയിട്ടുണ്ട്. ഒരു സ്പൈഡർ സ്പോണറാണ് ഗൈസ്. എനിക്ക് പേടിയാകുന്നേ. സ്പൈഡർ സ്പോണർ നമ്മളെ സ്പൈഡർ സ്പോണായ നമ്മൾ ചാവും ഗൈസ്. അതുകൊണ്ട് ഇതങ്ങ് മൂടി വയ്ക്കാം. നമുക്ക് മുടിക്കോ? ഒരു ചെസ്റ്റേ ഉള്ളൂ, പക്ഷേ ഒരു രണ്ട് മൂന്ന് ചെസ്റ്റൊക്കെ താ. ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കാം. അടച്ച് ചെസ്റ്റിലോട്ട് നോക്കാം. അയ്യേ, രണ്ട് ബ്രെഡും ഒരു നെയിം ടാഗുമാണ്. വേണ്ടായിരുന്നു, കുറച്ചും കൂടെ നല്ല ഒരു തന്നാൽ കൊള്ളായിരുന്നു. നമുക്ക് പോവാം. ഇവിടെ എന്തായാലും ഒരു ലാവ ഗൈസ് ഇരുട്ട്.
ഇരുട്ടാണ്, ഇരുട്ട് മൊത്തം ഇരുട്ടാണ്. സ്റ്റിക്സ് സ്റ്റിക്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഫുള്ള് ക്രാഫ്റ്റ് ചെയ്യുന്നിട്ടൊരു ടോർച്ച്. സ്പീഡ് റൺ ചെയ്യാൻ കഷ്ടപ്പെടുന്നത് നോക്കുക. ടോർച്ച് വെച്ച് വെച്ച് പോവാം. ഇവിടെ എവിടെയെങ്കിലും ഒന്നും കാണാം. അയ്യേ അയ്യേ അയ്യയ്യേ, സീ കേവിൽ ഒന്നുമില്ല. നമ്മളെ പുറത്തെത്തി. മിക്കവാറും നമ്മുടെ സ്പീഡ് റൺ ഫെയിലായി. അതെന്താണ് ഗൈസ്? ബ്രൗൺ ഷീപ്പ് ആയിരുന്നു. നമ്മുടെ സ്പീഡ് റൺ ഫെയിലായി എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് ഒരു ലാവ പൂൾ കിട്ടിയില്ല, ഒരു വില്ലേജ് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ പാർട്ട് ടു ഇടുന്നതാണിതിൻ്റെ. അതുവരേക്കും ബൈ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പം ബൈ ഗൈസ്, ബൈ.